ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല നാടൻ മുരിങ്ങയില തോരൻ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല ഫ്രഷ് മുരിങ്ങയില പറമ്പിൽ നിന്ന് എടുത്ത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്കൊക്കെ കാണുന്നത് മുരിങ്ങയില പൂവാണ് കേട്ടോ. അപ്പോൾ അതും തോരൻ വെക്കാനായിട്ട് നല്ലതാണ്. എനിക്ക് പൂവ് കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു ഈ ഇലയുടെ കൂടെ അതും കൂടി കിടക്കട്ടെ എന്ന്. അപ്പോൾ നമുക്ക് തോരൻ റെഡിയാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇത് തോരന് വേണ്ടിയുള്ള അരപ്പിന് വേണ്ടിയുള്ള ഐറ്റംസാണ്. തേങ്ങയുടെ കൂടെ ചെറിയ ജീരകം, ചുവന്നുള്ളി, പച്ചമുളക്, രണ്ട് ചെറിയ വെളുത്തുള്ളി, അല്പം മഞ്ഞൾപ്പൊടി, ഇത്രയൊക്കെയാണ് അരപ്പ് റെഡിയാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം. അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഇത്. ഇനി നമുക്ക് കടുക് വറുക്കണം. രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് അരപ്പ് നേരത്തെ നമ്മൾ അരച്ചെടുക്കത്തില്ല, ആ ഒരു സമയത്താണെങ്കിലും നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ അരപ്പ് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊടിക്കുന്നുണ്ട്. കാരണം മുട്ട ഇടുമ്പോഴത്തേക്കിനും മുരിങ്ങയില തോരന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മുട്ടയും കൂടി നമ്മളിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുന്നുണ്ട്. മുട്ട നന്നായി ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ മുരിങ്ങയില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ആയതുകൊണ്ട് തന്നെ ഒത്തിരി വേവിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വാടി കിട്ടും. വെള്ളമൊന്നും ഇതിലേക്ക് ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഒഴിക്കുക തന്നെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ ഒരു അരപ്പിൻ്റെ കൂടെ മുരിങ്ങയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് നാവി കയറുന്ന ഒരു സമയം മതി, നമ്മളുടെ തോരൻ റെഡിയായി കിട്ടും. അങ്ങനെ മുരിങ്ങയില തോരൻ റെഡിയായിട്ടുണ്ട്. നല്ല നാടൻ ടേസ്റ്റിൽ മുരിങ്ങയില തോരനൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ മുരിങ്ങയൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നല്ല ഇലം നോക്കിയൊക്കെ പറിച്ച് ക്ലീൻ ചെയ്ത് ഇതേപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലേ? ടേസ്റ്റ് മാത്രമല്ല ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും ഈ ഒരു മുരിങ്ങയിലേക്കുണ്ട്. മാത്രമല്ല വൈറ്റമിൻ എ, ബി, കാൽസ്യം, പൊട്ടാസ്യം, അയൺ ഇതൊക്കെ ധാരാളമായിട്ട് മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ബോൺസിനും അതിൻ്റെയൊക്കെ ഒരു ദൃഢതയ്ക്കും ഒക്കെ ഈ ഒരു മുരിങ്ങയില വളരെ നല്ലതാണ്. കുട്ടികളെയും കഴിക്കാനായിട്ട് പ്രേരിപ്പിക്കുക ഇലക്കറികളൊക്കെ, അവർക്കും ആരോഗ്യത്തിന് നല്ലതാണ്. കണ്ണിനും മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ മുരിങ്ങയില വളരെ നല്ലതാണ്. അപ്പോൾ മുരിങ്ങ വീട്ടിലുള്ളവർ ഇനി ഇലയൊക്കെ വെറുതെ കളയാതെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കുക. നമ്മളുടെ ഒരു ദിവസത്തെ ഡയറ്റിൽ ഒരു ഇലക്കറിയെങ്കിലും വേണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇലക്കറികളൊക്കെ കഴിച്ചു തുടങ്ങുക, കുട്ടികളെ അതൊക്കെ ശീലിപ്പിക്കുക, നല്ല ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറയ്ക്ക് നമുക്ക് വഴിതെളിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.